പാണ്ഡിയിൽ ആന പറ്റാലും അതിനുത്തരവാദി ഞാനാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പണി കോൺഗ്രസ് പാർട്ടി അങ്ങ് നിർത്തണം. ഇനിയെങ്കിലും ഡൽഹിയിൽ അനധികൃത കുടിയേറ്റ കെട്ടിടങ്ങൾ തകർക്കുന്ന വിഷയത്തിൽ സ്റ്റേ വാങ്ങിയ വക്കീലന്മാരിൽ ഒരാൾ കപിൽ സിബലാണ്. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവും AICC അംഗവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെയാണ്, സമ്മതിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ കാര്യമായ പങ്കുവഹിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ വാദം. സമൂഹമാധ്യമ സൈബർ അണി മുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ വരെ ഇത് കോൺഗ്രസ് അക്കൗണ്ടിലേക്ക് കയറ്റാൻ കഷ്ടപ്പെടുകയാണ്, ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കപിൽ സിബൽ എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനോ ആ പാർട്ടിയിലോ ഭൂരിപക്ഷത്തിനോ തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത നേതാവായി മാറിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഗാന്ധി കുടുംബവാഴ്ചയ്ക്കെതിരെ കത്തെഴുതിയ G23 പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് കപിൽ സിബൽ. അവർക്കെതിരെ പ്രതികാര നടപടിയെടുക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്തത്. കപിൽ സിബൽ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ഒന്നാം നിര അഭിഭാഷകരിൽ ഒരാളാണ്. അദ്ദേഹം AICC അംഗമെന്ന നിലയ്ക്കാണ് കോടതികളിൽ കേസ് വാദിക്കുന്നതെങ്കിൽ അദ്ദേഹം വാദിച്ച എല്ലാ കേസുകൾക്കും അത് ബാധകമാക്കണം. ലോട്ടറി മാഫിയ രാജാവ് സാന്റിയാഗോ മാർട്ടിന് വേണ്ടി കേരള സർക്കാരിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഹാജരായത് കപിൽ സിബലാണ്. അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അതുമാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കൾക്കും എതിരായ അനേകം കേസുകളിൽ വിവിധ കോടതികളിൽ ഹാജരായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച് 10 പേരെ കൊന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കേസിൽ അവർക്ക് വേണ്ടി ഹാജരായതും കപിൽ സിബലാണ്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെ തീവ്രവാദ കേസുകളും അഴിമതി കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടവർക്ക് വേണ്ടി കപിൽ സിബൽ ഹാജരായിട്ടുണ്ട് കോടതികളിൽ. എന്തിനധികം പറയുന്നു, LK അദ്വാനിയുടെ അഴിമതി കേസ് വാദിക്കാൻ വേണ്ടി പോലും ഹാജരായ ആളാണ് കപിൽ സിബൽ. അദ്വാനി പലപ്പോഴും നിയമോപദേശത്തിന് സമീപിച്ചിരുന്നതും കപിൽ സിബലിനെ ആയിരുന്നു. ബാർക്കോഴ കേസിലും സോളാർ കേസിലുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം വാങ്ങി ഇതുപോലെ നൂറുകണക്കിന് കേസുകൾക്ക് അഭിഭാഷകനായി കുപ്പായമിട്ട അദ്ദേഹം അതനുസരിച്ചുള്ള ജോലിയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അതൊക്കെ AICC അംഗമെന്ന നിലയിലാക്കണം, അല്ലെങ്കിൽ എല്ലാം അഭിഭാഷകൻ എന്ന നിലയിലാക്കണം, അല്ലെങ്കിൽ P. ചിദംബരം പറഞ്ഞതുപോലെ ജോലി വേറെ രാഷ്ട്രീയം വേറെ എന്നങ്ങ് സമ്മതിച്ചേക്കണം. അതുകൊണ്ട് കൊങ്ങികളായ സൈബർ പോരാളികളെ, നിങ്ങളുടെ മുഖം വൃത്തികേടാക്കാതെ